ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിലൂടെ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനും രചയിതാവും വേദ അധ്യാപകനുമായ റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ നമ്മോട് പ്രസംഗിക്കുകയാണ്. ഭാരത സുവിശേഷീകരണത്തിനും അനേക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെയും ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ക്രിസ്തുകൃപ ആശ്രമത്തിൻ്റെയും സ്ഥാപകനായ റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ കഴിഞ്ഞ 40 വർഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു വരുന്നു. ഭാരതീയ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന മൊബൈൽ ടെൻ മിനിസ്ട്രി എന്ന തൻ്റെ നൂതന ആശയത്തിലൂടെ 35,000-ലധികം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ച തൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കാനും ആത്മീയമായി ബലപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു തുടങ്ങി അനേക ആത്മീയ ഗാനങ്ങളിലൂടെ ക്രിസ്തീയ സംഗീത ലോകത്തും അദ്ദേഹം പരിചിതനാണ്. ആത്മീയ സമൂഹത്തിന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ദിശാബോധം നൽകുന്ന കലർപ്പില്ലാത്ത സുവിശേഷ സത്യങ്ങൾ കേൾക്കാനും തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഈ പ്രോഗ്രാം ഇടയാക്കും. പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. മരുഭൂമിയില്ലെനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തീയ ആത്മീയത എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി എന്താണ് ക്രിസ്തീയ ആത്മീയത, വാട്ട് ഈസ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന വിഷയമാണ് വളരെ വിശദമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ക്രിസ്തീയ ആത്മീയത ആനന്ദത്തിൻ്റെ ആത്മീയതയാണ് എന്ന് പറഞ്ഞാണ്. എന്താണ് ആനന്ദം എന്ന് പൂർണ്ണമായി അന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്രിസ്തീയ ആത്മീയത ആനന്ദത്തിൻ്റെ ആത്മീയതയാണെന്ന് തുടർന്ന് ഞാൻ പറയുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ ആത്മീയതയുടെ അനുപമത്വം, അതിൻ്റെ അമൂല്യത എന്താണെന്ന് ഞാൻ ഒരു സ്ഥലത്ത് 4 ദിവസത്തെ കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു. അത് ഒരു പള്ളിക്കകത്തുള്ള കൺവെൻഷനല്ല, സുവിശേഷ യോഗമല്ല, പ്രത്യേക ഒരു ഗ്രൗണ്ടിൽ, ഒരു മൈതാനത്തിൽ പ്രസംഗിക്കുകയാണ്. അന്നത്തെ യോഗത്തിൽ ധാരാളം പേർ കടന്നു വന്നു, വലിയ കൂട്ടമായിരുന്നു. ആ യോഗങ്ങളിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇതൊരു പുസ്തകമാക്കി എഴുതിയാൽ കൊള്ളാം, കാരണം ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് പലരും വ്യക്തമായ ബോധ്യം പലർക്കും ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം, ആത്മീയത എന്നത് തന്നെ പലർക്കും വ്യക്തമായ ഐഡിയ ഇല്ല. ആത്മീയത, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഭൗതികം നമുക്കറിയാം, ഭൗതിക ലോകം. എന്നാൽ ആത്മലോകം, റിലേറ്റഡ് ടു ഗോഡ്, റിലേറ്റഡ് ടു സ്പിരിറ്റ്, ആത്മാവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ധാർമ്മികത, മൊറാലിറ്റി, എത്തിക്സ്. എന്താണ് ക്രിസ്ത്യൻ എത്തിക്സ്? എന്താണ് ക്രിസ്തീയ ധാർമ്മികത? അല്ലെങ്കിൽ എന്താണ് ക്രിസ്തീയ ആത്മീയത? രണ്ടും ഒന്നല്ല, രണ്ടാണ്. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായ ഒരു ധാരണ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കുണ്ടായിരിക്കണം എന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടായി. ഞാൻ 1987 കേരളം വിട്ട ഒരു മിഷൻ പ്രവർത്തനത്തിന് ആദ്യമായിട്ട് പോകുന്നത്. 1980 ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. 40 വർഷം കഴിയുന്നു. 1987 ഞാൻ പ്രസംഗിക്കാനായിട്ട് കേരളം വിട്ട്, പ്രസംഗിക്കാനെന്ന് പറയാൻ പറ്റില്ല, ഒരു മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയതാണ്. അവിടെ താമസിച്ച്
മിഷൻ പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്ത, അധികം അറിഞ്ഞുകൂടാത്ത സ്ഥലം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പോയി. പിന്നെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു, പ്രവർത്തിച്ചു. വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ വെളിയിലും ഒക്കെ പോയി മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരുപാട് ക്രൈസ്തവരല്ലാത്ത ആൾക്കാർ, അവരാണ് നമ്മൾ കൂടുതലും സന്ദർശിക്കുന്നതും കാണുന്നതും, ചോദ്യങ്ങൾ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും ഒക്കെ. അപ്പോൾ കുറച്ചൊരു ഫിലോസഫിക്കലായിട്ടുള്ള പിന്നെ ക്രൗഡാണെങ്കിൽ, കുറച്ച് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എലൈറ്റ് ഗ്രൂപ്പിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ട്രൈബൽസിൻ്റെ ഇടയിലോ വില്ലേജിലോ ഒക്കെ പോകുമ്പോൾ ഇതൊന്നും അവരുടെ പ്രശ്നമല്ല. അവരുടെ പ്രശ്നം ശാരീരിക രോഗങ്ങളും വേദനകളും ദൈനംദിന ഭക്ഷണത്തിനുള്ള കാര്യങ്ങളും അതൊക്കെയാണ് കൂടുതലും അവരെ മീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവർക്കുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ദൈവശാസ്ത്രപരമായും താത്വികമായും ബൈബിളിലുണ്ട്. പക്ഷെ ഇതിനൊന്നും കൃത്യമായ ഉത്തരം നമ്മുടെ ആൾക്കാരധികം കൊടുക്കാറില്ല, നമ്മുടെ പ്രസംഗങ്ങളിലൊന്നും. അപ്പോൾ അങ്ങനെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഇടയിൽ പലവട്ടം എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ് നിങ്ങൾ പറയുന്ന ആത്മീയതയുടെ പ്രത്യേകത? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത പറയാനുണ്ടോ? വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് യുവർ സ്പിരിച്വാലിറ്റി? അപ്പോൾ അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ ഇടയായത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഈ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കുന്ന നല്ലതാണ്, ക്രിസ്തീയ ആത്മീയത. അപ്പോൾ അതിന് 22 അധ്യായങ്ങൾ, ക്രിസ്തീയ ആത്മീയതയുടെ വിവിധ തലക്കെട്ടുകൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും ഈ എപ്പിസോഡിലും കൂടെ പറയുകയാണ്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി വായിക്കാം. ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആത്മീയത എന്നാണ്, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി. രണ്ടാമത്തേത് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രിത ആത്മീയതയാണ്, ക്രൈസ്റ്റ് സെൻറ്റേർഡ് സ്പിരിച്വാലിറ്റി. എന്താണ് ക്രൈസ്റ്റ് സെൻറ്റേർഡ്? പലരും ക്രിസ്തു കേന്ദ്രിതം എന്ന് പറയും. അപ്പോൾ ക്രിസ്തു കേന്ദ്രിതം എന്നറിയണമെങ്കിൽ ആരാണ് ക്രിസ്തു എന്നറിയണം, ക്രിസ്തു ആരാണെന്നറിയണം. അപ്പോൾ അത് രണ്ടാമത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത് ക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അഗപ്പയുടെ ആത്മീയതയാണ് ക്രിസ്തീയ ആത്മീയത. ഇതാണ് ആ പുസ്തകം, അഗപ്പയുടെ ആത്മീയത. നാലാമത്തേത് സ്വയത്യാഗത്തിൻ്റെ ആത്മീയത. അഞ്ചാമത്തേത് നൽകലിൻ്റെ ആത്മീയത. ആറാമത്തേത് ദീർഘക്ഷമയുടെ ആത്മീയത. ഏഴാമത്തേത് അധിക നാഴിയുടെ ആത്മീയത, അധിക നാഴികയുടെ. എട്ടാമത്തേത് സഹനത്തിൻ്റെ ആത്മീയത. ഒൻപത് കൂട്ടായ്മയുടെ ആത്മീയത. പത്ത് ഭക്തിയുടെ ആത്മീയത, ജ്ഞാനത്തിൻ്റെ ആത്മീയത, പ്രവൃത്തിയുടെ ആത്മീയത, മതാതീത ആത്മീയത, സമ്പൂർണ്ണ യോഗയുടെ ആത്മീയത, പ്രകൃത്യതീത അനുഭവങ്ങളുടെ ആത്മീയത, പ്രകൃത്യതീത അനുഭവങ്ങൾ, ജീവൻ്റെ ആത്മീയത, ഉൾക്കാഴ്ചയുടെ ആത്മീയത, ആനന്ദത്തിൻ്റെ ആത്മീയത. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തുടർന്ന് ഞാൻ പറയും. ആത്മീയത വിവേചനരഹിത ആത്മീയത, ദരിദ്രരോടുള്ള സുവാർത്തയുടെ ആത്മീയത, ആശ്രമീയ ആത്മീയത, പ്രത്യാശയുടെ ആത്മീയത. ഇത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങൾ ഈ പുസ്തകം വാങ്ങി വായിക്കണം. ഈ പുസ്തകം കച്ചവടം ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ എന്നുള്ള പരിപാടിയല്ല, എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ നിങ്ങളിത് വായിക്കണമെന്നൊരു വലിയ ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. വായിക്കുക, വെറുതെ കിട്ടിയാൽ നമ്മൾ വായിക്കത്തില്ല. വായിച്ച് കുറച്ച് ദൈവശാസ്ത്രപരമാണ് വായിച്ചൊന്ന് അനലൈസ് ചെയ്യുക, അപഗ്രഥിക്കുക. പ്രസംഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലോ നിങ്ങളുടെ ചർച്ചയിലോ ഒക്കെ ഇത് പ്രസംഗിക്കുക, പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട, എൻ്റെ പേരൊന്നും അവിടെ വേണമെന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മകളിൽ പഠിപ്പിക്കുക, ആത്മീയരാക്കുക ആൾക്കാരെ. കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇത് അവസാനത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും. ബി സ്പിരിച്വൽ. എന്തായാലും നമ്മൾ വലിയ പ്രാർത്ഥനക്കാരെന്നും കൂട്ടായ്മക്കാരെന്നും ക്രിസ്ത്യാനികളെന്നൊക്കെ പറയുന്നു. പറയുന്നെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു ഗൈഡ് ലൈൻ, ഒരു പുനർചിന്തനത്തിന്, ഒരു റീ റീഡിങ്ങിന് ഇടയാകുമെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഈ പുസ്തകം ഞാൻ എഴുതിയത്. ശരി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ആനന്ദത്തിൻ്റെ ആത്മീയത, ആനന്ദത്തിൻ്റെ ആത്മീയത. എലിസബത്തിൻ്റെ ഗർഭത്തിൽ യോഹന്നാൻ ആനന്ദം കൊണ്ട് തുള്ളി എഴുതിയിരിക്കുന്നതാണ്. മറിയ ആനന്ദം കൊണ്ട് സ്തോത്രഗീതം പാടി. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ലൂക്കോസ് ഒന്ന്, ലൂക്കോസ് വലിയ ചരിത്രകാരനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നത് ലൂക്കോസാണ്. ലൂക്കോസ് സുവിശേഷത്തിലും അതുപോലെ തന്നെ പിന്നെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലും. ലൂക്കോസ് ഒന്നാം അധ്യായത്തിൽ തന്നെ മറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, സഖരിയാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചപ്പോൾ ഞാൻ അതിശയം തോന്നിയിട്ടുണ്ട്. ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചർച്ച ധാരാളം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പരിശുദ്ധാത്മാവ്? യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ പല ഉപദേശങ്ങളും ലൂക്കോസിലുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്കതിലേക്ക് പിന്നെ വരാം. അങ്ങനെ ലൂക്കോസ് ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുകയാണ്, ആനന്ദം കൊണ്ട് എലിസബത്തിൻ്റെ ഗർഭത്തിൽ യോഹന്നാൻ ആനന്ദം കൊണ്ട് തുള്ളി, മറിയ ആനന്ദം കൊണ്ട് നിറഞ്ഞ് സ്തോത്രഗീതം പാടി. ലൂക്കോസ് ഒന്നാം അധ്യായം 41 മുതൽ 44 വരെയും 46 വാക്യം മുതൽ 56 വരെയുള്ള വാക്യം ലൂക്കോസ് ഒന്ന്. അതുപോലെ യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗീയ സൈന്യം ആനന്ദത്താൽ ദൈവത്തെ പുകഴ്ത്തി, ലൂക്കോസ് 2:13 കാണുന്നു. പിന്നെയും ലൂക്കോസ് പറയുന്നു, കർത്താവ് അയച്ച 70 ശിഷ്യന്മാർ മിഷന് വേണ്ടി അയച്ചത് ദൗത്യത്തിന് വേണ്ടി തിരികെ വന്ന് സന്തോഷത്തോടെ മടങ്ങി വന്നു എഴുതിയിരിക്കുക, ലൂക്കോസ് 10:17 മുതൽ 20 വരെ. അപ്പോൾ യേശുവിനോട് പറയുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ സന്തോഷിപ്പിൻ, ആനന്ദിപ്പിൻ. അവിടെയും ആനന്ദിക്കാൻ ഉള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ്. പിന്നെയും 15 അധ്യായം അതിൻ്റെ 7 വാക്യത്തിൽ പറയുന്നു, ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ ലൂക്കോസ് എഴുതിയതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 15:3 പറയുന്നു, മറ്റുള്ളവരുടെ മാനസാന്തരത്തിൽ ക്രൈസ്തവ സഭ ആനന്ദിക്കുന്നു. സന്തോഷിക്കണം, ആനന്ദിക്കണം. ക്രൈസ്തവ സഭയുടെ ആനന്ദം ആ വിഷയത്തിലാണോ എന്നുള്ളത് നമ്മളിനി ചിന്തിക്കണം. ഇന്നത്തെ സഭയുടെ സന്തോഷം ഒരു പാപി മാനസാന്തരപ്പെട്ട് വരുമ്പോഴാണോ, ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിച്ച് വരുമ്പോഴാണോ, അതോ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലാണോ എന്നുള്ളത് ഓരോ സഭയിലുള്ളവർ വിലയിരുത്തിട്ട് ചിന്തിക്കട്ടെ. പക്ഷേ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒരു വ്യക്തി മാനസാന്തരപ്പെടുന്നതിലായിരുന്നു ഏറ്റവും വലിയ സന്തോഷിച്ചിരുന്നത്. പേരിലും പ്രശസ്തിയിലും പണത്തിലും കേസ് ജയിച്ചതിലും ഒന്നും ആയിരുന്നില്ല, എടുത്തറിയേണ്ടതാണ്. വിശ്വാസികളുടെ കൂട്ടായ്മ, കൂട്ടായ്മ, ഫെല്ലോഷിപ്പ് ഓഫ് ബിലീവേഴ്സ് സന്തോഷമുണ്ടാക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 2:46 പറയുന്നു, സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ അവർ സന്തോഷിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 8:39 അവർ ആനന്ദിച്ചു. 5:41 പറയുന്നു, അപ്പോസ്തല 5:41, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുന്നതിൽ അവർ ആനന്ദിച്ചു, സന്തോഷിച്ചു. ദൈവനാമത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ ഞങ്ങൾ യോഗ്യരായല്ലോ, ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ, കർത്താവിന് വേണ്ടി അടികൊള്ളാനിടയായല്ലോ, കർത്താവിന് വേണ്ടി പഴിയും ദുഷിയും നിന്ദയും ഒക്കെ സഹിക്കാൻ ഇടയായല്ലോ എന്ന് ഓർത്ത് അതിൽ ഞങ്ങൾക്ക് യോഗ്യരായല്ലോ എന്നുള്ളതിൽ അവർ ആനന്ദിച്ചു. എന്ത് വ്യത്യസ്തമായ ഒരു ആനന്ദമാണെന്നറിയണം. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ബൈബിൾ പറയുന്ന ആനന്ദം എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നതാണ്. ആത്മീയമായ അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ ലഭിക്കുന്ന ഒരു പദവിയാണ്, ഒരു വികാരമാണ് ഈ ആനന്ദം. അത് മാനുഷികമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ല. ഭൗതികതയിലൂടെ നമുക്ക് ഈ ആനന്ദം ലഭിക്കുകയുമില്ല. നമുക്ക് ലഭിക്കുന്നത് ആത്മീയതയിലൂടെയാണ്. അതുകൊണ്ടാണ് ഭൗതിക മാനദണ്ഡങ്ങളല്ല ഈ പറയുന്ന ആത്മീയതയ്ക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മുമ്പും പറഞ്ഞു, അങ്ങനെ സകലവും നിങ്ങൾക്കെതിരായിത്തീരുമ്പോൾ, കഠിനമായ ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, യഹോവയെങ്കിലെ സന്തോഷം നമ്മളുടെ ബലം.
കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, പാട്ടിനെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൽ സന്തോഷം അവനൻ ബലം. അതുപോലെ അതിൻ്റെ ഓരോ വരികൾ എന്ത് മനോഹരമായൊരു പാട്ടാണത്. ബലഹീനനെന്ന് ഞാൻ കരുതിയപ്പോൾ, അസാധ്യമെന്ന് കരുതിയപ്പോൾ, സ്നേഹിതരില്ലെന്ന് കരുതിയപ്പോൾ, മനോഹരമായ ഒരു പാട്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, പിന്നെ കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം ആനന്ദദായകം എന്താണ്? കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നടുവിൽ യേശു ക്രിസ്തു എൻ്റെ കൂട്ടാളിയാണ്, അതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഇതാണോ നമ്മൾ ആനന്ദിക്കേണ്ട ആനന്ദം? ഇതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആനന്ദം. ആനന്ദം ആനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ, അങ്ങനൊരു പാട്ടുമുണ്ട്. അനേകം പാട്ടുകൾ ആനന്ദവുമായി ബന്ധപ്പെട്ട്. പക്ഷെ നമ്മൾ അറിയണം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. നമ്മളെല്ലാം ഭാരതീയരാണ്. ഭാരതീയർ, ഈ ഭാരതീയ തത്വശാസ്ത്രത്തിൽ ആനന്ദത്തിന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആനന്ദത്തിന് ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് മനുഷ്യരീരത്തെ 5 ലെയറുകളായി, 5 അടുക്കുകളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. 1st അന്നമയം, ഫിസിക്കൽ ബോഡി; മനോമയം, മൈൻഡ് ബോഡി; പ്രാണമയ കോശം, അത് പ്രാണനാണ്, ലൈഫ് ബോഡിയാണ്. അടുത്ത് വിജ്ഞാനമയ കോശം, ഇൻ്റലക്റ്റ് ബോഡിയാണ്. ഓക്കെ, ഇങ്ങനെ ഓരോ ലെയറുകളാണ്. 5th ആനന്ദമയ കോശം, അത് ബ്ലിസ്ഫുൾ ബോഡിയാണ്. അതാണ് നമ്മൾ ഈ ആത്മാവെന്നൊക്കെ പറഞ്ഞ, നമ്മുടെ ബൈബിളിലാണെങ്കിൽ ശരീരം, മനസ്സ്, ആത്മാവ്. മറ്റത് അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, പിന്നെ ആനന്ദമയ കോശം. ആനന്ദം ബ്ലിസ്ഫുൾ സ്റ്റേജാണ്. അവിടെയും അവസാനം ആനന്ദം എന്നൊരു അനുഭവമുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഭാരതീയ വിശ്വാസമനുസരിച്ച് ഒരുപാട് വാക്കുകൾ, ബ്രഹ്മാനന്ദം, ദൈവത്തിൽ ആനന്ദിക്കുക, നിത്യാനന്ദം, പരമാനന്ദം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തിനെന്ന് വെച്ചാൽ, അവിടെ തൃഷ്ണ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുക. ദൈവത്തിലുള്ള ആനന്ദമാണ് യഥാർത്ഥ ആനന്ദം എന്നവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ അവസ്ഥയെക്കുറിച്ച് തെറ്റായി പഠിപ്പിച്ചവരുണ്ട്, ഓഷോ രജനീഷിനെ പോലുള്ളവർ. അവർ, അങ്ങനെയുള്ള നേതാക്കന്മാർ ആത്മീക ആനന്ദത്തെ, ആധ്യാത്മിക ആ ബ്ലിസ്ഫുൾ ആത്മീകമായ ഉന്മാദം, ആത്മീക ആനന്ദത്തെ വെറുതെ ശാരീരിക ഉന്മാദമാക്കി പഠിപ്പിച്ചു. ഇത് പൈശാചികവും വൈകൃതവുമായതുകൊണ്ടാണ് അതൊരു സാമൂഹിക തിന്മയായി പരിണമിക്കുകയും ഒടുവിൽ അവരുടെ ഉപദേശങ്ങൾ നിലനിൽക്കാതെ പോവുകയും ചെയ്തത്. അപ്പോൾ ഇത് ഒരു ഭൗതികമായ ആനന്ദമായി, ഒരു പൈശാചിക ആനന്ദമായി വഴിതെറ്റിപ്പോയി. കാരണം അതിനൊരു കൃത്യമായ ഗൈഡ് ലൈനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വഴിതെറ്റിയത്. എന്നാൽ ആനന്ദത്തിൻ്റെ പരമോന്നതമായ അനുഭവത്തിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്കാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത്. അതൊരിക്കലും ഭൗതികതയിൽ ലഭിക്കുന്നതല്ല. അനേകം വചനങ്ങൾ നമുക്ക് ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 2, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേൽ വന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരുടെ മേൽ കീറിയ നാവകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടെന്ത് ചെയ്തു? അവരൊരു പ്രത്യേക ആത്മീക തലത്തിലേക്കെത്തി. അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ശബ്ദമുണ്ടായി, ആൾക്കാർ വന്നുകൂടി. ആൾക്കാർ നോക്കിയപ്പോൾ കുറേ പേര് പറഞ്ഞു, ഇവരെന്തോ ലഹരി പിടിച്ചിരിക്കുകയാണ്, ഇവർ മദ്യപിച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് അങ്ങനെ തോന്നി. അപ്പം അങ്ങനെ തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ പ്രാർത്ഥനാ രീതി, അല്ലെങ്കിൽ അവർ ദൈവത്തെ സ്തുതിച്ചതല്ല, ഒരുതരം ലഹരിയോടെ. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രതിരോധിച്ചുകൊണ്ട് എഴുന്നേറ്റ് പ്രസംഗിച്ചു തുടങ്ങിയതാണ് അപ്പോസ്തലനായ പത്രോസ്. അപ്പോസ്തലപത്രം 2nd അത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് 13th വാക്യം, ഇവർ മദ്യപിച്ചിരിക്കുന്നു എന്ന് പരിഹസിച്ചു. മദ്യം നൽകുന്ന ലഹരി പോലുള്ള ഒരു ലഹരിയായി സാധാരണക്കാർ ഇതിനെ വിചാരിച്ചു. എന്നാൽ അതിനേക്കാൾ എത്രയോ വലുതാണ് ഈ ആത്മീക ലഹരി, ഈ ആനന്ദം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും ആനന്ദിക്കേണ്ടവരാണെന്ന് 2 കൊരിന്ത്യ ലേഖനം 6:10 അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു.
ഈ ആത്മീയ ആനന്ദത്തിലാണ് ദാവീദ് നൃത്തം ചെയ്തത്. മീക്കളിന് അത് മനസ്സിലായില്ല. ദാവീദിൻ്റെ ആത്മീയ ആനന്ദത്തെ മനസ്സിലാകാത്തതുകൊണ്ട് മീക്കളത് നിന്ദിച്ചു. 2 Samuel 6 അത് എഴുതിയിരിക്കുന്നു. ഈ ആത്മീയ ആനന്ദത്തിലാണ് അദ്ദേഹം പല സങ്കീർത്തനങ്ങളും എഴുതിയത്. ആനന്ദവുമായി ബന്ധപ്പെട്ട അനേക വാക്കുകൾ, ആനന്ദ തൈലം, ആനന്ദ ദിവസം, ആനന്ദ നദി, ആനന്ദ നാമം, ആനന്ദപുരം എന്നീ വാക്കുകളൊക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. സങ്കീർത്തനം 30:5, യിരെമ്യാവ് 7:34, 16:9, 25:10, സങ്കീർത്തനം 45:7, അനേക വാക്യങ്ങൾ. ഒരിക്കൽ കൂടെ പറയാം, ആനന്ദ തൈലം, ആനന്ദ ദിവസം, ആനന്ദ നദി, ആനന്ദ നാമം, ആനന്ദപുരം, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആനന്ദം നൈമിഷികമല്ല, വൈകാരികമായ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു വെറും ഒരു പ്രകടനമല്ല, അത് നിരന്തരമായും ശാശ്വതമായും ആത്മാവിലുണ്ടായിട്ട് അത് മനസ്സിനെയും ശരീരത്തെയും ഭരിച്ച് നിയന്ത്രിച്ച് നടത്തേണ്ട ഒരുതരം ആത്മീയ അനുഭവമാണ്. ഇത് ആത്മീയ പക്വതയുടെ ലക്ഷണമാണ്. ഈ ആത്മീയ അനുഭവത്തിലാണ് ഓരോ ക്രൈസ്തവനും എത്തേണ്ടത്. ഇത് മറ്റുള്ളവർ കണ്ടിട്ടാണ് ഇവൻ ആത്മീകനാണ്, ഇവനില്ലാതെങ്ങനെ വന്നു, ഇതെങ്ങനെ ഈ ആനന്ദത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കണം. അവിടെ നിരാശയ്ക്കും നെഗറ്റിവിറ്റി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിരാശയുടെ വാക്കുകൾ, ആരെങ്കിലും വിമർശിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഇതൊന്നുമല്ല പറയേണ്ടത്. അവനിൽ ആനന്ദം നിലനിൽക്കണം. ആനന്ദം, ആനന്ദമേ, ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ഈ ആനന്ദം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടാകണം. ക്രിസ്തീയ ആത്മീയതയുടെ അനുപമത്വം അതാണ്, പ്രിയപ്പെട്ടവരെ. ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇന്നും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പഠിക്കാനിടയായി. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അങ്ങയുടെ കൃപയുടെ കരം അവരുടെ മേൽ നീട്ടണമേ. ആത്മീയ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ആത്മീയത ആനന്ദത്തിൻ്റെ ആത്മീയതയാണെന്ന് അടിയൻ പറഞ്ഞല്ലോ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങളത് മനസ്സിലാക്കുന്നല്ലോ. അനേക വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഞങ്ങൾ പഠിക്കുന്നല്ലോ. ഈ ആനന്ദം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ലോകം ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കുന്നു, പല വഴികളും അവർ പിന്തുടരുന്നു, തെറ്റായ വഴികളിലും പലപ്പോഴും എത്തിച്ചേരുന്നു. എന്നാൽ ദൈവമായ കർത്താവേ, അവിടുന്ന് അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന തന്നിരിക്കുന്ന തിരുവചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മീയരായി തീരാൻ, ആത്മീയ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കാൻ എന്ന് ഞങ്ങളുടെ പിതാക്കന്മാരും അമ്മമാരും പാടിയ ആ ആത്മീയ അനുഭവത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ നിന്ന് കേട്ടതിനാൽ സ്തോത്രം. തകർന്ന ഹൃദയത്തോടോ ഭാരങ്ങളോടോ നിരാശകളോടോ ഇരിക്കുന്നവരുടെ നിരാശകൾ മാറിപ്പോകട്ടെ. കർത്താവിലെ ആനന്ദം ഞങ്ങളുടെ ബലം എന്ന് ഓരോരുത്തരും പറയാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, അടുത്ത ആഴ്ച നമുക്ക് പിന്നെയും കാണാം. ഈ ആനന്ദമെന്ന വിഷയം തന്നെ ഞാൻ തുടരാനായിട്ട് വിചാരിക്കുന്നു. കാരണം ഈ എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ടെലഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും അവർ നിങ്ങൾക്ക് തരും. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 40 വർഷങ്ങളിലായി വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന റെവറൻഡ് ഡോക്ടർ DJ അജിത് കുമാർ സ്ഥാപിച്ച മിഷണറി പ്രസ്ഥാനമാണ് ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ. സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സഭ സ്ഥാപിക്കുന്ന സംരംഭമാണ് GMI പ്രധാന ശുശ്രൂഷ. ഓരോ ഗ്രാമങ്ങളിലും ദേശീയ സഭകളുള്ള പൂർണ്ണമായി സുവിശേഷമെത്തിയ രാജ്യം എന്നതാണ് GMI ദർശനം. 13 വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 300 സഭകൾ ഭാരതീയ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് GMI പ്രവർത്തിച്ചു വരുന്നു.
ഭാരതത്തിൽ ഇദംപ്രദമായി മൊബൈൽ ടെന്റ് മിനിസ്ട്രി എന്ന ഒരു നവീന സുവിശേഷീകരണ രീതി 1995 ആരംഭിച്ചതിലൂടെ ഭാരതത്തിലെ അനേക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം അറിയിക്കാൻ സാധിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ ട്രക്കുകളിൽ ഭാരതം മുഴുവനും ടെന്റ്, മൈക്ക് സിസ്റ്റം, ജനറേറ്ററുകൾ, ലൈറ്റ് ടവറുകൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കൊപ്പം യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്ന രീതിയാണ് മൊബൈൽ ടെന്റ് മിനിസ്ട്രി. മറ്റൊരു പ്രവർത്തനമാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ. ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ദർശനത്തോടെ GMI 1993 ആരംഭിച്ചതാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും 4 ക്രൈസ്തവ ആശ്രമങ്ങൾ GMI സ്ഥാപിച്ചു. മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് ഹാപ്പി ഫാമിലി മിഷൻ. നിർധന കുടുംബങ്ങളുടെ സന്ധാരണമെന്ന ഹാപ്പി ഫാമിലി മിഷൻ എന്ന നവീന പരിപാടി 2007 പരിചയപ്പെടുത്തുന്നതിലൂടെ 2000 കുടുംബങ്ങൾ സന്ധാരണം ചെയ്യപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള വരുമാന മാർഗങ്ങളില്ലാതെ ദിനം പ്രതിയുള്ള ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ഗൃഹനാഥൻ മരിച്ചുപോയതോ രോഗക്കിടക്കയിൽ കിടക്കുന്നതോ ആയ നിർധന കുടുംബങ്ങളെ ഏറ്റെടുത്ത് മാസം തോറും അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതാണ് ഈ പദ്ധതി. ഇന്നും 600 കുടുംബങ്ങൾ ഹാപ്പി ഫാമിലി മിഷനിലൂടെ സന്ധാരണം ചെയ്യപ്പെടുന്നു. സഹായിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒരു നിർധന കുടുംബത്തെ സന്ധാരണം ചെയ്യുന്ന രീതിയാണിത്. അതുകൂടാതെ കമ്പ്യൂട്ടർ ടൈലറിംഗ് പരിശീലനങ്ങൾ നൽകി തൊഴിൽ രഹിതരായ വനിതകൾക്ക് നൽകുന്ന ശാക്തീകരണവും GMI ഒരു പ്രധാന പ്രവർത്തനമാണ്. അതുപോലെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവശാസ്ത്രപരമായ പഠനം നൽകുന്ന കേന്ദ്രമാണ് CTOs അഥവാ സീഗൻബാൾഗ് തിയോളജിക്കൽ സെമിനാരി. സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൻ്റെ BCS, DIPCS എന്നീ കോഴ്സുകൾ CTOsലൂടെ പഠിപ്പിക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ റവറൻ ഡോക്ടർ DJ അജിത് കുമാർ നൽകുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഗുരുവചനം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരങ്ങൾ ശ്രവിക്കുന്നു. ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് രചിച്ച അദ്ദേഹത്തിൻ്റെ അനേക പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. GMI കഴിഞ്ഞ 36 മാസികാ പ്രവർത്തനവും നടത്തിവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളും റവറൻ ഡോക്ടർ DJ അജിത് കുമാർ രചിച്ച ഗാനങ്ങളും അടങ്ങിയ CDകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. GMI പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സഭാ വ്യത്യാസമില്ലാതെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെങ്ങനെ GMI പങ്കാളികളാകാം? GMI ശുശ്രൂഷകൾക്കായി ദൈനംദിനം പ്രാർത്ഥിക്കാം. GMI ഒരു പ്രാർത്ഥനാ സംഘം രൂപീകരിക്കാം. GMI സുവിശേഷകരെ മാസം തോറും സന്ധാരണം ചെയ്യാം. GMI ഒരു സ്വയം സേവകനായി പ്രവർത്തിക്കാം. ഒരു നിർധന കുടുംബത്തെ ദത്തെടുക്കാം. വടക്കേന്ത്യയിൽ നടക്കുന്ന മൊബൈൽ ടെന്റ് മിനിസ്ട്രിയുടെ യോഗങ്ങളെ സഹായിക്കാം. ആശ്രമത്തിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, നന്ദൻകോട്, തിരുവനന്തപുരം.